മണി 11 ആയില്ലേ? എന്താ താമസം? താമസിച്ചു. കുട്ടി എന്താ ഇവിടെ കിടത്തിയിരിക്കുന്നത്? മീനുക്കുട്ടിക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് ഒരേ നിർബന്ധം. മുകളിൽ ശ്രീദേവി തനിച്ചാണെന്ന് പറഞ്ഞിട്ട് മോള് പോയില്ല. മനുഷ്യൻ ടയർഡായിട്ട് വരുമ്പം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അതിനെന്നാ കൊച്ചുകൂടെ കിടന്നോളൂ. വേണ്ട, അതൊരു ശീലമാക്കണ്ട. എടുത്ത് മോളിൽ കൊണ്ടു കിടത്ത്. ഇന്നിവിടെ കിടക്കട്ടെ, ശ്രീദേവി ഉറക്കായി കാണും. നിനക്ക് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ കൊണ്ടുപോയി കിടത്തിക്കോളാം. എന്നാ റോയിച്ചത്? ശ്രീദേവി എന്ത് വിചാരിക്കും? ഞാൻ അമ്മയായിട്ട് റോയിച്ചത് എന്നോട് ദേഷ്യം. ഞാൻ വിചാരിച്ച രാജേട്ടനാണെന്ന്. മോള് കരഞ്ഞോ ചെറുതായിട്ട്. ഷൈനി നല്ല ഉറക്കമാ, അതാ ഞാൻ കൊണ്ടുവന്നു. സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ റോയ് സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ കാര്യം എന്താ പറ? സാറിന്നലെ താമസിച്ചാണല്ലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അത് മാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്നാ നിനക്ക് സ്വയം അറിയാവുന്നല്ലേ. എന്തൊക്കെയാ പറയുന്നേ? റോയിച്ചിന് എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്ക. നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, നീ കരഞ്ഞിട്ടുണ്ടല്ലോ. എന്താ റോയിച്ചിനും എന്തെങ്കിലും? എന്നാന്നറിയില്ല, രണ്ടു ദിവസമായിട്ട് റോയിച്ചിന് വല്ലാത്ത മാറ്റം. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഏയ്, അതൊക്കെ നിന്നെ പറ്റിക്കാനായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാകുന്ന നല്ലതാ. അതൊന്നുമല്ല, റോയിച്ചിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പിന്നെ പിന്നെ ഉണ്ടോ? ഉണ്ട്. റോയിച്ചിന്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ നിന്നോട് പണങ്ങാൻ പോകുന്നത്? ഇത്ര തെല്ലി മാറ്റസ് കഴിവതും ഒഴിവാക്ക. കരയല്ലേ, വാ വാ.
രാജേട്ട് എന്താ ഇത്ര വൈകിയത്? ലേറ്റ് ആകുമ്പോ ഒരു ഫോണൊന്നും ചെയ്തോടായിരുന്നു. രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ വരുന്നതിന് മുമ്പ് കുടിക്കാതിരുന്ന ആളാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ? ശരിയാ, ഞാൻ കുടിച്ചു. അത്ര വലിയ മഹാഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ രാജേട്ടൻ പോയത്. ബീച്ചിൽ പോകാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നറിയോ? മോളവിടെ താഴെ ഉണ്ട്. ഏഴ് നേരം നോക്കിയാൽ അവളവിടെ പോയി വിളിച്ചല്ലോ അവളെ. നീ പോണ്ട, കാർത്തേനമ്മ വിട്ടാ മതി. കാർത്തേനമ്മേ, ഞാൻ ചെന്നില്ലെങ്കിൽ അവള് വരില്ല. നീ എന്തെങ്കിലും അവള് വരത്തില്ലേ? വരുമോ ഞാൻ നോക്കട്ടെ. താഴെ ചെന്ന് മോളെ എടുത്തു. എന്താണോ നോക്കിക്കുന്നത്? എനിക്ക് വേണ്ട. നിന്റെ ആന്റി ഉള്ളു കിടത്തോളെ. ഇല്ലാത്തൊരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നാ മതി. ഷൈനി, റോയ്ച്ചൻ എവിടെ? മോളി എന്ന്? ഇന്നലെ രാത്രി കാർത്തിയനിയമ്മ വന്ന് മോളെ അടുത്തന്നെ റോയ്ച്ചൻ വല്ലതും പറഞ്ഞു. ഇല്ല ഇല്ല, എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി. ഇന്നലെ രാത്രി രാജേട്ടൻ കുടിച്ചോണ്ടാ വന്നത്. ആകെ ദേഷ്യായിരുന്നു. ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി. ആദ്യമായിട്ടാ മോളെ തല്ലണത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ നിന്നോട് ഞാൻ പറയാനില്ല. എന്നോട് മോളിലേക്ക് വരരുതെന്ന് റോയിച്ചൻ പറഞ്ഞിരിക്കുന്നു. അതെന്താ? റോയിച്ചൻ എന്തൊക്കെ സംശയങ്ങളുണ്ട്. രാജേട്ടനും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. എന്തോ ശൈന ഇങ്ങനെ, എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനൊന്ന് റോയിച്ചനോട് ചോദിക്കാൻ പോവാ. നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട. ഞാനും ഒന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചല്ലേ. ഇവിടെ എന്നാ നടക്കുന്നത് എനിക്കറിയാം. ഒന്ന് പടുത്ത പറ കേൾക്കട്ടെ. ഇനി അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്രയൊക്കെ പറയാൻ വെച്ചിരിക്കാൻ ഞാൻ എന്നാ തെറ്റ് ചെയ്തേ? എന്റെ ഭാര്യ 100% വിശ്വസ്തയായിരിക്കുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചീപ്പായി സംസാരിക്കരുത്. റോയിച്ചിന്റെ മനസ്സിലിത് ഇതാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ മോളി പോകുന്നതും രാജേട്ടനോട് സംസാരിക്കുന്നതും എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവെന്ന് നിലയ്ക്കാ. അല്ലാതെ റോയിച്ചൻ പറഞ്ഞു തരത്തിലല്ല. നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. റോയിച്ചിന്റെ മനസ്സിലും കോംപ്ലക്സാ, അസൂയ. അതെ, ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരും പറഞ്ഞ് ഭാര്യമാർ കാണിക്കുന്ന എന്തും കണ്ട് കണ്ണടച്ച് വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ഭർത്താക്കന്മാരുടെ വിശാല മനസ്ഥിതി ഒന്നും എനിക്കില്ല. റോഹിച്ചൻ എങ്ങനെ എന്നെ കരുതിയത്? എന്റെ മനസ്സ് മുഴുവൻ റോഹിച്ചന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് റോഹിച്ചൻ എന്നോട്. മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്റെ റോഹിച്ച, ഇനി നമ്മളൊന്നും ശരിയാവില്ല. റോഹിച്ചനെന്റെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ പോകും, എനിക്കറിയാം. നിനക്ക് കുറ്റബോധമുണ്ട്. നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റിയല്ല. നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. രാജേട്ടൻ എങ്ങനെ സംസാരിക്കുന്നു? ഒരാഴ്ച ഞാനിവിടെ ഉണ്ടാവില്ല. ബാങ്കിന്റെ ആവശ്യത്തിന് മണിപ്പാൽ വരെ പോവുകയാണ്. നീ മുള വീട്ടിലേക്ക് വരുമ്പോ അതെന്താ പെട്ടെന്നൊരു പ്രോഗ്രാം? പിന്നെ നിന്റെ സൗകര്യത്തിനാണോ ബാങ്കിന്റെ കോൺഫറൻസ് വയ്ക്കുന്നത്? ഞാനെങ്ങും പോകുന്നില്ല. രാജേട്ടൻ പോയിട്ട് വന്നാ മതി. വേണ്ട, ഞാൻ ഇല്ലാന്ന് ഇവിടെ നിൽക്കണ്ട. രാജേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുള്ളപ്പോഴും ഞാൻ ഇവിടെ തനിച്ച് നിന്നിട്ടുണ്ടല്ലോ. അതന്നല്ലേ, പക്ഷെ ഇപ്പൊ വേണ്ട. നീ പോവാൻ റെഡിയാവും? ഇല്ല, ഞാൻ എവിടെയും പോവില്ല. രാജേട്ടൻ എന്തോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയണം. കൂടുതലൊന്നും നീ അറിയണ്ട. Thank you.